ബിജെപിക്ക് കീഴിലുള്ള ഒരു സർക്കാർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ മഹാത്മാഗാന്ധി ഈ രാഷ്ട്രത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരിക്കൽ ആവശ്യപ്പെട്ട ആശയങ്ങളെ അത് പുനരുജ്ജീവിപ്പിക്കുമെന്ന് ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻ MPയും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ PK ബിജു പറഞ്ഞു. ഹിന്ദുത്വം ഒരു മതമെന്ന നിലയിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ആശയത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഭൂരിപക്ഷം ഹിന്ദുക്കളും ഹിന്ദുത്വം പിന്തുടരുന്നില്ല. ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ അവർ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കും. ഈ രാജ്യത്തെ മുസ്ലിമുകളോടും ക്രിസ്ത്യാനികളോടും BJP അറിയിക്കുന്നത് RSS ഉന്നയിക്കുന്ന ഹിന്ദുത്വ ആശയം അംഗീകരിച്ചാൽ മാത്രമേ അവർക്ക് രാജ്യത്തെ പൗരന്മാരാകാൻ കഴിയൂ എന്നാണ്. ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യ മൂല്യങ്ങളും സംരക്ഷിക്കുന്നതിനും ജനജീവിത ദുരിതം പരിഹരിക്കുന്നതിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും അതിനുവേണ്ടി ആലത്തൂർ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും ബിജു കൂട്ടിച്ചേർത്തു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. CPI വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി EM സതീശൻ സ്വാഗതം ആശംസിച്ചു. LDF നേതാക്കളായ KK വത്സരാജ്, ബേബി നെല്ലിക്കുഴി, അഡ്വക്കേറ്റ് CT ജോഫി, AV വല്ലഭൻ, CD ജോസ്, വിൻസെന്റ് പുത്തൂർ, NR ബാലൻ, അഡ്വക്കേറ്റ് ജോഷി കുര്യാക്കോസ്, PN സുരേന്ദ്രൻ, മനോജ് കടമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ രാജ്യം ഈ രാജ്യത്തെ പൗരന്മാരെ അവരാരൊക്കെയാണ് എന്ന് നിശ്ചയിക്കുന്നതിനായി നടപ്പിലാക്കിയ പൗരത്വ നിയമം ഭേദഗതി ചെയ്തത് ഇന്ത്യ രാജ്യത്ത് ഔദ്യോഗികമായി നടപ്പിലാക്കാനുള്ള തീരുമാനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. 4 ദിവസം മുമ്പ് ഈ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നു. രാജ്യമാകെ ഉയർന്ന പ്രതിഷേധത്തെ തുടർന്ന് ആ നിയമനിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയില്ല. അതിന്റെ ചട്ടവും അതിന് നടപ്പിലാക്കുന്നതിന് വേണ്ടി ആധാരമായിട്ടുള്ള ദേശീയ പൗരത്വ രജിസ്റ്ററും അതിനുള്ള എന്യൂമറേഷൻ പ്രവർത്തനങ്ങളുമെല്ലാം നമ്മുടെ രാജ്യത്ത് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ രാജ്യത്തെ ജനതയെ വിഭജിക്കുക, ആ വിഭജനത്തിലൂടെ അംഗീകാരം നിലനിർത്താൻ സാധിക്കുമോ എന്നതാണ്. BJP സർക്കാർ അവസാന നിമിഷത്തിൽ നമ്മുടെ രാജ്യത്തെ ജനതയെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുപ്രസിദ്ധമായ CAA നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ചട്ടവും നിയമവും ഇത് രൂപീകരിച്ച് പുറപ്പെടുവിച്ചിരുന്നു.